വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഉപതെരഞ്ഞെടുപ്പിൽ മിന്നും ജയം സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തത്. കേരള സാരി അണിഞ്ഞാണ് പ്രിയങ്ക ഗാന്ധി ചടങ്ങിനെത്തിയത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രിയങ്ക സത്യവാചകം ചൊല്ലിയത്. കരഘോഷത്തോടെയാണ് പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് പ്രവർത്തകർ സഭയിലേക്ക് ആനയിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധിയായി സ്ഥാനം ഏറ്റെടുത്തതോടെ നിലവിൽ കേരളത്തിൽ നിന്നുള്ള ലോക്സഭയിലെ ഏക വനിതാ പ്രതിനിധിയായി പ്രിയങ്ക ഗാന്ധി മാറി. ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് മുൻപ് മറ്റ് വനിതാ MPമാരൊന്നും തന്നെ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി നടന്ന കോൺഗ്രസ് പാർലമെന്ററി യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിരുന്നു. റായ്ബറേലി മണ്ഡലത്തിലെ MP സ്ഥാനം നിലനിർത്താൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനം രാജിവെച്ചത്. ഇതോടെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ K. മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ പേര് പരിഗണനയിൽ വന്നെങ്കിലും പിന്നീട് പ്രിയങ്കയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് പ്രിയങ്കയുടെ പേര് തന്നെ സംസ്ഥാന നേതൃത്വവും അംഗീകരിച്ചതോടെ തന്റെ കന്നിയംഗം മലയോര പ്രദേശമായ മണ്ഡലത്തിൽ നിന്നാവാൻ പ്രിയങ്ക സമ്മതം മൂളി. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ മറികടന്ന് 400,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ജയിച്ചു കയറിയത്. പ്രിയങ്കയ്ക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം തന്നെയാണ് പ്രിയങ്കയെ കാത്തിരിക്കുന്ന പ്രധാന വിഷയം. ദുരന്തത്തിൽ കേന്ദ്ര സഹായമെത്തിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദുരന്തബാധിതർ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞതാണ്. ദുരന്ത നിവാരണ ഫണ്ട് കൂടാതെ അധികം സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. ഇവിടെ പ്രിയങ്കയുടെ ഇടപെടൽ ഏത് രീതിയിലാവുമെന്നാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഇതിനു പുറമെ ബന്ദിപ്പൂർ വഴിയുള്ള രാത്രിയാത്രാ നിരോധനം നീക്കുന്നതിൽ പ്രിയങ്കയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൽ ഈ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞാൽ നിരോധനത്തിൽ ഇളവുണ്ടാകുമെന്നാണ് വയനാട്ടുകാരുടെ പ്രതീക്ഷ. ഏതായാലും ലോക്സഭയിലെ പ്രിയങ്കയുടെ അംഗം തുടങ്ങിക്കഴിഞ്ഞു.